ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെയും ഇഷ്ടസീലായ നമ്മുടെ കുടുംബവളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പം ഇന്ന് ആദ്യം കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മുടെ നീരവിന് മുത്തശ്ശി അവിടെ ആഹാരം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീരവ് പറയുന്നത് നല്ല രുചിയാണ് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി അത് കഴിക്കുമ്പം സമ്പത്തും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് വേദിക അങ്ങോട്ട് കയറി വരുന്നത്. വേദിക കണ്ടയുടനെ തന്നെ കൊച്ചു ഞെട്ടിപ്പോവുകയാണ്. അവിടെ സമ്പത്ത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, സമ്പത്ത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ്, ദേ അമ്മ വരുന്നു, അച്ഛ നമുക്ക് പോകാം അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു അവിടെ വന്ന് ബഹളം കൂട്ടുകയാണ്. അപ്പോഴത്തേക്കും വേദിക ഇങ്ങ് വന്നിട്ട്, എന്താടാ എന്നെ കണ്ടിട്ടാണോ നീ പോകാമെന്ന് പറയുന്നത്? ഞാൻ നിന്റെ അമ്മയാണ്, നീ കുറെ നാളായാലും എന്നെ കാണുമ്പോൾ നീ ഓടാൻ തുടങ്ങിയിട്ട് എന്ത് കണ്ടിട്ടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നേ? നിന്റെ അച്ഛനില്ലാത്ത സമയത്ത് നിന്നെ വളർത്തിയതും കഷ്ടപ്പെട്ട് നോക്കിയതും എല്ലാം ഞാൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരും അല്ല. ആ എന്നെയാണോ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീ ഓടാൻ തുടങ്ങുന്നേ? ചിലരുണ്ട് വലിഞ്ഞു കയറി വന്നേക്കും, ക്ഷണിച്ചിലും ഇല്ലാലും വലിഞ്ഞു കയറി എവിടെയും വന്ന് ഒരു ബന്ധവും ഇല്ലാതെ എന്തെങ്കിലും കയറി വലിച്ചു വാരി തിന്നാനായിട്ടെങ്കിലും കയറി വന്നേക്കും എന്ന് തന്നെ പറയുന്നു. അപ്പൊ സമ്പത്ത് പറയുകയാണ്, എനിക്ക് ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ എൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ഇടപെടണ്ട. എനിക്ക് ബന്ധമില്ലാലും എൻ്റെ മോന് ഈ വീടുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് വിളിച്ചില്ലാലും ക്ഷണിച്ചില്ലാലും ഞാനിവിടെ വരിക തന്നെ ചെയ്യുമെന്ന്. അപ്പൊ മോൻ പറയുകയാണ്, അതെ അച്ഛ നമുക്ക് പോകാം, അച്ഛ നമുക്ക് പോവാം, ബാ എഴുന്നേക്ക് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടുന്നു. ഒരിക്കൽ സമ്പത്ത് പറയുകയാണ്, മോൻ എവിടെ ഇരി, മോനിപ്പോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അത് വിഷമമാക്കും, മുത്തശ്ശിയെ വിഷമമാക്കുന്ന ഒരു കാര്യങ്ങളും ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പാടില്ല മോനെ. അമ്മ മുത്തശ്ശിയും കൂടെ പറഞ്ഞ് ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നീരവിനെ അവിടെ ഇരുത്തുന്നു. അപ്പോഴും സമ്പത്ത് വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല, ഒരു വെറുതെ കൂളായിട്ട് തന്നെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ വേദിക പറയുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് അവനെ ഇങ്ങോട്ട് നീരവിനെ ഇങ്ങോട്ട് വിടണമെങ്കിൽ നിങ്ങളൊരു ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞേക്കണം, ഇല്ലാതെ അവൻ്റെ ഒപ്പം ഇവിടെ വലിഞ്ഞു കയറി വന്നിരുന്ന് ഒരു നാണമില്ലാതെ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അല്ല വേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ശങ്കരേട്ടൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശങ്കരേട്ടൻ പറയണം, മോളെ അങ്ങനെയൊന്നും പറയരുത്, അവർ നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളാണ്, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ശങ്കരേട്ടൻ മിണ്ടാതിരിക്കേ, ഈ വീട്ടിലെ കാര്യം എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ശങ്കരേട്ടൻ അറിയുക ഈ വീട്ടിലെ കാര്യത്തിൽ അഭിപ്രായം പറയാനായിട്ട്? കാര്യസ്ഥൻ കാര്യത്തിൻ്റെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് തന്നെ അവിടെ ശങ്കരേട്ടനോട് പറയുകയാണ്. ഇത് കേട്ടതും അമ്മ പറയുകയാണ്, അതെ നീ എന്തറിഞ്ഞിട്ടാ ശങ്കരനോട് ചൂടാന്നേ? ശങ്കരൻ ഈ വീട്ടിൽ നീ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടേ ഈ വീട്ടിലെ കാര്യസ്ഥനായിട്ടുള്ളതാ, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് എൻ്റെ ഒപ്പം തന്നെ ഉള്ളതാ. അതുകൊണ്ട് ശങ്കരന് ഈ വീട്ടിൽ നിന്നേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട്, ശങ്കരൻ കഴിഞ്ഞിട്ടേ നിനക്ക് ഈ വീട്ടിൽ ഇടവുള്ളൂ എന്ന് തന്നെ പറയുന്നു. അയ്യോ എന്നെ ചൊല്ലി ഈ വീട്ടിൽ ഒരു വഴക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് തന്നെ ശങ്കരേട്ടൻ പറയുന്നു. അപ്പോഴത്തേക്കും നീരവും രോഹിതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. രോഹിത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പറയണം, അമ്മേ നല്ല അടിപൊളി ഭക്ഷണം, ഒരു കാര്യവും പറയുന്നില്ല. പിന്നെ ശങ്കരേട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണവും ശങ്കരേട്ടൻ്റെ കൈപ്പുണ്യവും ഇതിൻ്റെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ശങ്കരേട്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇല എടുത്ത് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ സമ്പത്ത് പോയി കൈയൊക്കെ കഴുകി അവിടെ നിൽക്കുമ്പോഴേക്കും വേദിക പറയണം, നിങ്ങൾക്ക് എന്ത് അധികാരത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്കിവിടെ എന്ത് അധികാരമാണുള്ളത്? ഈ ഭക്ഷണവും കഴിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കൈയും കൈകി എഴുന്നേറ്റ് പോകുമ്പോൾ സ്വന്തം വീട് പോലെയാണ് കാണുന്നത്? അതെ ഞാൻ എൻ്റെ ഇത് സ്വന്തം വീട് പോലെ തന്നെയാണ് കാണുന്നത്. നിന്നെ അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും, പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ രുചിയെങ്കിലും നിൻ്റെ മനസ്സിനുണ്ടായിരുന്നെങ്കിൽ നീ പണ്ടേ നന്നായേനെ എന്ന് പറയും. നിങ്ങൾ എൻ്റെ പരിഹസിക്കണോ? പരിഹസിച്ചല്ല കാര്യം പറഞ്ഞതാ, എന്താ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് ഉടക്കുണ്ടാക്കി ഇവിടെ വന്ന് കഴിയുവാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വേണ്ട, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് ചുമ്മാ ഇവിടെ നിൽക്കാനാണ്. അതെ ഇനി വേദിക്ക് ഒരു മടക്കയാത്ര ഇല്ല എന്ന് നിങ്ങളതൊന്ന് വിചാരിച്ചോ, അങ്ങനെ തന്നെ വിചാരിക്കണം. കാരണം വേദികയുടെ ജീവിതം അത് സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവിടെ വേദിക പറയുന്നു. ഇപ്പൊ സമ്പത്ത് പറയുകയാണ്, ഓ നീ ഇത്രയും കടന്ന് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല, ഞാൻ വിചാരിച്ചത് നീയും നിന്റെ ഭർത്താവും ഒന്നിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള കാര്യം. പക്ഷെ നീ അവിടെ ചിന്തിച്ചത് ഒത്തിരി അങ്ങ് മറിച്ച് അങ്ങ് ചിന്തിച്ചു പോയി എന്ന് തന്നെ പറയുന്നു. സമ്പത്ത് ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്തവകാശമാണ് വന്ന് കയറാനായിട്ട്? ഈ വീടുമായിട്ട് നിങ്ങൾക്ക് എന്തവകാശമാണ്? നിങ്ങൾക്ക് നാണമില്ല ഈ വീട്ടിൽ വരാനായിട്ട്? ഞാൻ ഈ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്.
ഈ സുഖമില്ലാത്ത അമ്മയുടെ കാര്യങ്ങൾ നോക്കാതെ നീ ഈ വീട് വിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ ഈ അമ്മയുടെ കാര്യങ്ങൾ ആരാ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാവോ? ഈ വീട്ടില് നീ ബന്ധമില്ലാതായി നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം നിന്റെ കഴുത്തിൽ മിന്നു കിട്ടിയ ബന്ധവും വെച്ച് ഞാൻ ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വരുമായിരുന്നു. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഞാൻ ഈ വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നീയാണ് ഈ വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ നിനക്ക് എന്നോട് പോകാനായിട്ട് പറയാനായിട്ട് എന്തവകാശമാണുള്ളതെന്ന് ചോദിക്കുന്നു. സമ്പത്ത്, നിങ്ങൾ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? അത് ഞാൻ നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയണോ? നിനക്കൊരവകാശമില്ല എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയാനായിട്ട്. ഞാൻ ഇനിയും ഇവിടെ വരും. എൻ്റെ മോൻ ഇവിടെ വന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. ഈ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കുകയും ചെയ്യും. അതിന് നീ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് യാതൊരു പ്രശ്നവുമല്ല. ആ കാര്യങ്ങൾ എന്നെ അലട്ടുന്ന കാര്യങ്ങളെയല്ല. നീ ഇവിടെ കിടന്ന് വായ്ക്കുരവ് ഇടാമെന്ന് കരുതി നീ പറയുന്ന ഒന്ന് കേട്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് നിന്റെ വെറും തോന്നൽ മാത്രം വരികേ. സമ്പത്ത്, നിങ്ങളെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി വിടും. എന്നെ ഇറക്കി വിടാൻ നിനക്ക് എന്താ അവകാശം? എന്നെ ഇറക്കി വിടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വേറെ ആളുകൾ പറയണം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകാം. അല്ലാതെ നിനക്ക് ഇവിടുന്ന് എന്നെ ഇറക്കി വിടാനായിട്ട് യാതൊരു അവകാശവും ഇല്ല വേദിക. അപ്പോഴത്തേക്കും നീരവ് പറയാണ്, അച്ഛ വഴക്ക് വേണ്ട, അച്ഛ അച്ഛ വാ നമുക്ക് പോകാം അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ വിഷമിക്കുന്നു. അപ്പോഴത്തേക്കും റോഹിത്ത് പറയാണ്, ശരി മോനെ നമുക്ക് പോകാം. എന്നാ അച്ഛമ്മയോട് യാത്ര പറ, അമ്മേ ഞങ്ങളെന്നാ ഇറങ്ങും കേട്ടോ എന്ന് തന്നെ റോഹിത്തും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. അവർ പോകുമ്പം ശങ്കരേട്ടൻ അങ്ങ് പോകുന്നു, അമ്മ അവിടെ തന്നെ നിൽക്കുന്നു. വേരുക കല്ലുതുള്ളി റൂമിലേക്ക് തന്നെ അങ്ങ് പോവുകയും ചെയ്യാണ്. നീരവും സമ്പത്തും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് നീരവ് പറയാണ്, അച്ഛ നമുക്കിനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അച്ഛ അമ്മ ഇനി ഇവിടെ ഉണ്ടാവുമോ? അച്ഛ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ? മോൻ വിഷമിക്കണ്ട. മോൻ എപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും മോൻ പറഞ്ഞാൽ മതി. അമ്മ ഇവിടെ ഉള്ളതൊന്നും കാര്യമാക്കണ്ട. മോൻ്റെ അച്ഛമ്മേ അച്ഛൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറയുന്നു. വേണ്ട അച്ഛ വേണ്ട, എനിക്ക് പേടിയാ, വഴക്കുണ്ടാവുമോ എന്നുള്ള പേടിയാ. അമ്മ വഴക്കുണ്ടാക്കുമോ? അച്ഛ അമ്മ പോയിട്ട് നമുക്കിനി ഇങ്ങോട്ട് വന്നാൽ മതി അച്ഛ എന്ന് തന്നെ അവിടെ സമ്പത്തിനോട് പറയുകയും ചെയ്യാണ് കൊച്ച്. കൊച്ച് അങ്ങനെയും പറഞ്ഞ് സമ്പത്തിനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ സമ്പത്ത്, അന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ശങ്കരേട്ട എന്നും പറഞ്ഞുകൊണ്ട് ആ തിണ്ണയിൽ നിന്നും നേരെ വണ്ടിയിലേക്ക് കയറുക തന്നെ ചെയ്യുന്നു. അങ്ങനെ കയറി അവർ പോകുമ്പം ശങ്കരേട്ടനവിടെ നോക്കി നിൽക്കുക തന്നെ ചെയ്യാണ്. പിന്നീട് വേദിക റൂമിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മയോട് ചെല്ലുകയാണ്, ഈ വീട്ടിൽ വന്ന അതിഥികളെയാണ് നീ അവഹേളിച്ച് ഇറക്കി വിട്ടത്, അത് നീ മറക്കരുത് എന്ന് തന്നെ വേദികയോട് പറയുന്നു. പിന്നെ എന്നതിന് അയാളിവിടെ വലിഞ്ഞു കയറി വരുന്നത്? അയാളിവിടെ വലിഞ്ഞു കയറി വരേണ്ട ആവശ്യം എന്നാ? സമ്പത്തിനീ വീടുമായിട്ട് എന്ത് ബന്ധമാണ് അമ്മ ഉള്ളത്? സമ്പത്തിനീ വീടുമായിട്ട് എന്താ ബന്ധമെന്ന്? സമ്പത്തിനീ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട്. സമ്പത്ത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ്. എന്നെക്കാളും ബന്ധമുണ്ടോ സമ്പത്തിന് ഈ വീടായിട്ട്? നിന്നെക്കാളും ബന്ധം ഈ വീടിന് സമ്പത്തായിട്ടുണ്ട്. നീ വീട് ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഇറങ്ങിപ്പോയപ്പം സമ്പത്തായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ സമ്പത്തിൻ്റെ നല്ല മനസ്സ് കാണാനായിട്ട് നീ ശ്രമിച്ചിട്ടില്ല. എന്തിനാ നിനക്ക് സമ്പത്തിനോട് ഇത്രത്തിലെ ദേഷ്യം? അയാൾ എൻ്റെ ജീവിതം നശിപ്പിച്ചനാ. അയാൾ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തീരാൻ അയാളാണ് കാരണം. നിന്റെ ജീവിതം ഇങ്ങനെ തീരാനായിട്ട് നീയാണ് കാരണം. നിന്റെ ദുർവാശിയും നിന്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാമാണ് നിന്നെ ഈ ജീവിതത്തിലേക്ക് എത്തിച്ചത്. ആ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്ത് പറയാനാമേ? എനിക്ക് സ്വസ്ഥത തരാതെ അയാളുടെ കൂടെ ജീവിക്കണമായിരുന്നു ഞാൻ. പിന്നെ അമ്മയ്ക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. മോളെ അമ്മയ്ക്ക് അതിനെപ്പറ്റി നന്നായിട്ട് തന്നെ അറിയാം. സമ്പത്തിൻ്റെ സ്വഭാവവും നിന്റെ സ്വഭാവവും അമ്മയ്ക്ക് നന്നായിട്ടറിയാം. സമ്പത്തിന് നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അവൻ നിന്നെ ഒരിക്കലും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നീ അങ്ങനെ അല്ലായിരുന്നു. സമ്പത്തിൻ്റെ ജീവിതമാണ് നീയാണ് നശിപ്പിച്ച് എന്ന് വേണം പറയാനായിട്ട്. അമ്മയ്ക്ക് എന്തറിയാ? ഞാനല്ലേ സമ്പത്തിൻ്റെ കൂടെ ജീവിച്ചത്. സമ്പത്തിൻ്റെ ക്രൂരതകളെ പറ്റി എല്ലാം അറിഞ്ഞതും ഏറ്റതും ഞാനല്ലേ. പിന്നെ അമ്മ ഇതിനെപ്പറ്റി എങ്ങനെ അറിയാനായിട്ടാ? മോളെ നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ. ആ എനിക്ക് നീ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിന്റെ ചെരികൾ എപ്പോഴും നിന്റെ തെറ്റുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് നീ എന്ത് തെറ്റിയതാലും അത് നിന്റെ ന്യായമായിട്ടും നിന്റെ ശരിയായിട്ടും നീ എടുത്തു പറയും. അത് മാറാതെ നിന്റെ ജീവിതം ഒരിക്കലും നീ ശരിയാക്കി വരില്ല. പിന്നെ നിന്റെ മകൻ അവൻ പോലും നിന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്താണ് എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇങ്ങനെയൊന്നും ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നീ എവിടെ എത്തത്തില്ല. നീ ഇപ്പോഴെങ്കിലും ആലോചിച്ചോ നിന്റെ ജീവിതം അതൊരു തെറ്റായിരുന്നുവെന്ന്. ആ തിരിച്ചറിവെങ്കിലും നിനക്ക് ഗുണപ്പെടും എന്ന് തന്നെ അവിടെ
അമ്മ വേദികയോട് പറയുക തന്നെ ചെയ്യുകയാണ്. അമ്മ ഇപ്പോഴും സമ്പത്തിനെ തന്നെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിന് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീരവി വീട്ടിൽ വന്നോട്ടെ. സമ്പത്തിന് എന്ത് കണ്ടിട്ടാണ് അമ്മ ഇവിടെ ഇപ്പോഴും വിളിച്ചു കയറ്റുന്നത് എന്ന് ചോദിക്കുന്നു. സമ്പത്തിന് ഈ വീടുമായിട്ടുള്ള ബന്ധം അത് നിനക്കറിയില്ല മോളെ. ഞാനിവിടെ വയ്യാതെ കിടന്നപ്പം എന്നെ സഹായിക്കാൻ സമ്പത്തേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ നിന്നും ഈ വീട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ടെന്നും നീ വീടുണ്ടെന്നും മറന്നു. നീ ഇങ്ങോട്ടൊന്നും വിളിക്കുക പോലും ചെയ്തില്ല. അതിന് അമ്മേൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എടുക്കത്തില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ വിളിക്കാനായിട്ടാ? നീ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് ഒരിക്കലെങ്കിലും വന്നോ? ഇല്ലല്ലോ. ഇവിടെ വന്നതും എൻ്റെ അസുഖങ്ങളെപ്പറ്റി നിനക്ക് എല്ലാം അറിയാം. എൻ്റെ അസുഖം വന്ന് ഞാനൊന്ന് തളർന്നു പോയപ്പം എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഏറ്റവും നല്ല ആശുപത്രി കൊണ്ട് എനിക്ക് ചികിത്സ തന്ന ആളാണ് സമ്പത്ത്. ആ മോന് എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം അത് നീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറമേ അല്ല, അല്ലാതെ എൻ്റെ ജീവൻ രക്ഷിച്ച ആളായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറമെയാണ്. അതുകൊണ്ട് നിനക്കതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിനക്കതിനെപ്പറ്റി അറിയത്തുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, സമ്പത്ത് ഇവിടെ വരികയും ചെയ്യും, ഇവിടെ ആഹാരം കഴിക്കുകയും ചെയ്യും, ഇവിടെ നിൽക്കുകയും ചെയ്യും. അതിന് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. നീ ഭർത്താവായിട്ട് ബന്ധം എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇവിടെ വന്ന് നിന്ന് നിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇവിടെ വേണ്ട. അത് ഞാൻ നിന്നെ ഇവിടെ നിർത്തുമെന്നും നീ വിചാരിക്കുകയും വേണ്ട. സമ്പത്തിന് ഈ വീടുമായിട്ട് ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ സമ്പത്ത് ഇവിടെ വരികയും ചെയ്യും, ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. അത് തടയാനായിട്ട് ഇനി നിനക്ക് മേലിൽ അവകാശമില്ല. സമ്പത്തുമായിട്ട് ബന്ധം പിരിഞ്ഞപ്പോൾ പോലും നിന്നെ ഞാൻ ഈ വീട്ടിൽ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് നീ ഓർത്തു വെച്ചോ, ഇവിടെ എന്ന് എക്കാലവും ഇവിടെ കഴിയാനായിട്ടാണ് ഭാവമെങ്കിൽ അത് വേണ്ട വേദിക. നീ നിൻ്റെ ഭർത്താവിനെ കാലുപിടിച്ച് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് തിരികെ പോകുന്നത് തന്നെയായിരിക്കും നിനക്ക് നല്ലത് എന്ന് അവിടെ അമ്മ പറയുകയും ചെയ്തു. എന്നിട്ട് അമ്മയങ്ങ് പോവുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ വേദിക ഫോൺ എടുത്ത് ശരണ്യെ വിളിക്കുകയാണ്. ശരണ്യെ വിളിക്കുമ്പോഴേക്കും ശരണ്യ, വേദിക നീ എവിടെയാ? എന്താ വിളിച്ചത് ഇപ്പോൾ ഈ രാത്രി? ശരണ്യ, ഞാനിപ്പം നിന്നെ വിളിച്ചത് ഒരു അർജൻറ്റ് കാര്യം പറയാനാണ്. എനിക്കെൻ്റെ കുടുംബ വീട്ടിൽ നിൽക്കാനായിട്ട് കഴിയില്ല. എത്രയും പെട്ടെന്ന് നീ എനിക്ക് ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് തരണം. എന്തുപറ്റി? അവിടെ എന്താ പ്രശ്നം? ഇവിടെ സമ്പത്ത് മോനെയും കൂട്ടിക്കൊണ്ട് എപ്പോഴും ഈ വീട്ടിൽ വരികയാണ്. അവരുടെ വരവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. മോനൊരു ടാക്സിയിൽ കയറ്റിയും കൊണ്ട് പറഞ്ഞയച്ച് മോൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, സമ്പത്ത് എപ്പോഴും ഇങ്ങോട്ട് വരും. നിൻ്റെ അമ്മ എന്തിനാണ് സമ്പത്തിനോട് എപ്പോഴും അങ്ങോട്ട് വരാൻ പറയുന്നത്? സമ്പത്ത് ആ വീട്ടിലെ ആരാണ്? എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും വില സമ്പത്താണ്. മോനെയും കൂട്ടിക്കൊണ്ട് സമ്പത്ത് ഇങ്ങോട്ട് വരുമ്പം സമ്പത്തിനോട് വരണ്ട എന്ന് എൻ്റെ അമ്മ പറയില്ല. സമ്പത്തിൻ്റെ സൽക്കാരവും കാര്യങ്ങളും ഒരുക്കി സമ്പത്തിന് ഇവിടെ സ്വീകരിക്കലാണ് എപ്പോഴും പരിപാടി അമ്മയുടെ എന്ന് പറയുന്നു. വേദിക, നിനക്ക് എൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം സമ്പത്തിനെയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല. പക്ഷെ സമ്പത്ത് ഇവിടെ വരാതായി കഴിഞ്ഞാൽ അമ്മയ്ക്കത് വലിയ വിഷമം തന്നെ ആയിരിക്കും. എന്തായാലും പിന്നെ അമ്മയുടെ കുറ്റപ്പെടുത്തൽ അതും എനിക്ക് സഹിക്കാനായിട്ട് ഇവിടെ വല്ല വയ്യ. എപ്പോഴും ഉപദേശവും കുറ്റപ്പെടുത്തലുമായിട്ട് എൻ്റെ പിന്നാലെ തന്നെ നടക്കും. ഇതിലും നല്ലത് ഹോട്ടൽ റൂമായിരുന്നുവെന്ന് എപ്പോഴും എനിക്ക് തോന്നും. വേദിക, നീ വേല വേദികയല്ല ശരണ്യ, നീ എത്രയും പെട്ടെന്ന് എനിക്കൊരു റൂമോ ഇല്ലെങ്കിൽ ഒരു വീടോ അറേഞ്ച് ചെയ്ത് തരണം. എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റുള്ളൂ. ഇനിയും ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ടാവില്ല. ഞാൻ നോക്കാം വേദിക, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അന്വേഷിച്ചിട്ട് നിന്നെ വിളിച്ച് പറയാം എന്ന് തന്നെ ശരണ്യ പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രീകുമാർ ഒരു ചെറിയ ചിരിയൊക്കെയായിട്ട് ആ ബാധക ഇങ്ങനെ നിൽക്കുന്നു. ശ്രീകുമാറിനെ കണ്ട ഉടൻ തന്നെ ശരണ്യ അവിടെ പേടിച്ച് നിൽക്കുകയാണ്. ശ്രീകുമാരൻ കയറി വന്ന ഉടൻ തന്നെ, നിനക്ക് എപ്പോഴും ഇത് തന്നെയേ പരിപാടിയുള്ളോ? നിനക്ക് എപ്പോഴും ഈ വേദിക വിളിക്കലാണോ നിന്റെ ജോലി? ശ്രീ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറേ നേരമായി. നിനക്കൊരു നാണവും ഇല്ല അവളുടെ കാര്യത്തിൽ ഇങ്ങനെ നടക്കാനായിട്ട്? നീ കുറേ നാളായല്ലോ നിന്റെ ഏട്ടനെ അവളെ ഒന്നിപ്പിക്കാനായിട്ട് നീ നോക്കുന്നു. എന്നിട്ട് ഒന്നിപ്പിച്ചോ? ഒന്നായോ? ഏട്ടൻ അതിന് അവളുടെ കാര്യത്തിൽ നോക്കുന്നില്ല. അത് തന്നെയാ പറഞ്ഞത്, ആ കാര്യത്തിൽ നീ വെറുതെ നാടൻ കേട്ട് ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ട. നീ എന്തിനു ഈ വേദികയുടെ ഓരോ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്? ഞാൻ അവളുടെ ഒരു കാര്യത്തിനും കൂട്ടു നിന്നിട്ടില്ലല്ലോ ശ്രീ. ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമെന്നല്ലാണ്ട് പിന്നെ നീ എന്തിനാ വാസുദേവൻ വക്കീലിനെ കാണാനായിട്ട് പോകുന്നത്? അത് ശ്രീ എന്ത്, ഞാനും നീയും തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാനാണോ? അയ്യോ ശ്രീ, അതുകൊണ്ടല്ല, ഞാൻ വേദികയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. എന്താ വേദിക സിദ്ധുവേട്ടനെ ഡിവോഴ്സ് ചെയ്യാൻ പോകണോ? അതുമല്ല ശ്രീ, അവിടെ വേദിക്കും സിദ്ധുവേട്ടനും തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നം വക്കീലിനെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിനക്ക് നാണമില്ലേ? ആ സ്ത്രീയിൽ നിന്ന് ഉപദ്രവം സഹിക്കാനാവാതെയാണ് സിദ്ധുവേട്ടൻ ആ സ്ത്രീയോട് വീട്ടിൽ വിലക്കിയിരിക്കുന്നത്. എന്നിട്ട് നീ നിന്റെ ഏട്ടനെ മനസമാധാനം കളയാനായിട്ട് ആ സ്ത്രീയെ വീണ്ടും അവിടെ കയറ്റാനായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുവാണോ? നിനക്ക് വേറെ പണിയില്ല വേദിക, നിനക്ക് വേറെ പണി വേദിക എന്നല്ല, നിനക്ക് വേറെ പണിയില്ലേ ശരണ്യ?
ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് നീ ഇറങ്ങി പുറപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കത്തില്ല എൻ്റെ പ്രതികരണം, നീ മനസ്സിലാക്കിയോ എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രീകുമാർ അങ്ങ് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രീ ഡ്രസ്സൊക്കെ മാറി ഒരു കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശരണി ഒരു ചെറിയ ചിരിയോടുകൂടി തന്നെ ഒരു ഗ്ലാസ് ചായയായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ആഹാ, ഇന്നെന്താ സ്പെഷ്യല്, നീ എന്നെന്ത് ചായയൊക്കെ തരാമെന്ന് വിചാരിച്ചത്? അത് സ്ത്രീ ജോലിക്ക് പോയി വന്ന് മടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വന്നതാണ്. ഓഹോ, എന്തായാലും ചായ കുടിക്കാം, നല്ലൊരു കാര്യം ചെയ്തതല്ലേ. ചായ കുടിച്ചിട്ട് ആഹാ, ചായ കൊള്ളാലോ, ഇന്നത്തെ ചായക്ക് നല്ല രുചിയുണ്ടല്ലോ, നീ എന്താ ഇതിൻ്റെ അകത്ത് കൈവിഷം കലക്കിയെന്ന് ചോദിക്കുന്നു. എന്താണ് ശ്രീ ഇത്, ഞാനൊരു ചായ കൊണ്ടുകൊണ്ട് എന്നോട് ഇങ്ങനെയാണോ പറയുന്നത്? ഞാനൊരു തമാശ പറഞ്ഞാലേ. ശ്രീ, എനിക്കൊരു കാര്യം പറയാണ്ട്, നീ ഇത് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി. എന്താ കാര്യം? അതെ, വേദികയെ നമുക്ക് ഒന്ന് സഹായിക്കണം. വേദിക സഹായിക്കണമെന്നോ? അവളെ എന്ത് കാര്യത്തിൽ സഹായിക്കണമെന്നോ? അതിന് നീയല്ലേ ഇപ്പോഴും ഉള്ളത് അവളുടെ കൂടെ സഹായിക്കാനായിട്ട്. ഇത് അങ്ങനെയുള്ള സഹായമല്ല. പിന്നെ എങ്ങനെയുള്ള സഹായം? ഏട്ടൻ ഇപ്പോൾ അവളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഏട്ടൻ പോലും അവളെ അടുപ്പിക്കുന്നില്ല. അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സിദ്ധുവേട്ടൻ പോലും അവളെ ഇനി അടുപ്പിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അവൾ ചെയ്ത പ്രവർത്തിക്കുക അവൾ നരയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറയരുതേ, ഞാനും കൂടെ കൂടി കൈവെടിഞ്ഞ പിന്നെ അവൾക്ക് ആരുമില്ല, അവൾ ആത്മഹത്യ ചെയ്യുള്ളൂ. അവൾ ആത്മഹത്യ ചെയ്യുന്നതും വിചാരിക്കണ്ട. അതേപോലെയുള്ള ദുഷ്ടജന്മങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത് നല്ല കാര്യമല്ലേ? അങ്ങനെ പറയില്ലേ ശ്രീ, അവൾക്കിപ്പം വേറൊരു നീ കാര്യം പറ, എന്താ അവൾക്ക് ആവശ്യം, എന്ത് കാര്യം ചെയ്തു കൊടുക്കണമെന്ന്? അത് അവൾക്കിപ്പം വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അവളെ ഒരു വേറൊരു അക്കോമഡേഷൻ ശരിയാക്കി എങ്ങോട്ടെങ്കിലും മാറ്റണം. ഇവിടെ നമുക്ക് അവൾക്കൊരു ഹോം സ്റ്റേ റെഡിയാക്കി കൊടുത്താലും അവൾ കറക്റ്റായിട്ട് പൈസയൊക്കെ തരും. നിനക്കിത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? ഇത് നീ എന്നോട് ചോദിക്കാൻ പോലും പാടില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ നിൽക്കാത്തവളാണ് ഇവിടെ വന്ന് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് പോകുന്നത്. അവൾ കറക്റ്റായിട്ട് പൈസയൊക്കെ തരും ശ്രീ, മിണ്ടി പോരുത്. നാട്ടിൽ എത്രയോ ഹോം സ്റ്റേകളുണ്ട്. എന്നാൽ പിന്നെ അവൾക്ക് അത് നോക്കിയാൽ പോരെ. ഇവിടെ നോക്കേണ്ട കാര്യം എന്താ? ഇവിടെ നോക്കേണ്ട ഒരാവശ്യവുമില്ല, ഇവിടെ നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പറയുക, മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കി നിന്നോ. അവളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ടോ എൻ്റെ എന്നോട് ഇനി സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നീ വിവരം അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് ആ സമയം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചച്ഛൻ ഒരു ഗുളികയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുമ്പോഴേക്കും സുമിത്രജി അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രതീഷും സഞ്ജനങ്ങളെയും കൂടി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നു. സഞ്ജനയും പ്രതീഷും ഇന്റർവ്യൂവിന് പോകാനായിട്ടുള്ള റെഡി ആയിട്ട് തന്നെയാണ് വരുന്നത്, സഞ്ജനയുടെ ജോലിക്കാരത്തിന് വേണ്ടി തന്നെ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്ന ഉടൻ തന്നെ പറയുന്നത്, ഞങ്ങൾ ഇന്നാണ് ഇന്റർവ്യൂവിന് പോകേണ്ട ദിവസം, ഞങ്ങൾ റെഡിയായിരുന്നു. മോളെ, ധൈര്യമായിട്ടും പോയിട്ട് വാ, നിനക്ക് ആ ജോലി കിട്ടും, നിന്റെ മനസ്സിൽ നന്മയുള്ളവള, അതുകൊണ്ട് ആ ജോലി നിനക്ക് നഷ്ടപ്പെട്ടില്ല മോളെ എന്ന് അച്ചച്ഛൻ പറയുന്നു. അച്ചച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുന്നു. നല്ല രീതി പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പോയിട്ട് വാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് കഴിയുമ്പോഴേക്കും പിന്നീട് സുമിത്രേച്ചിയുടെ അനുഗ്രഹം മേടിക്കണം, സുമിത്രാജി അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് ആ അനുഗ്രഹവും മേടിച്ച് കഴിയുമ്പോൾ അടുത്തത് അച്ഛമ്മ അവിടെ കാണുമ്പോൾ പ്രതീക്ഷ പറയണം, ദേ അച്ഛമ്മ, അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നു പറയുമ്പോൾ അച്ഛമ്മ അവിടെ ചെന്ന് കാലിലേക്ക് തൊട്ട് വന്നിക്കാൻ തുടങ്ങും. മതി, നിർത്ത് നിർത്ത്, നീ എൻ്റെ അനുഗ്രഹം മേടിക്കേണ്ടതിന് നീ സുമിത്രയുടെ അനുഗ്രഹം പോയി മേടിച്ചില്ലെന്ന് ചോദിക്കണം. എന്താണ് അച്ഛമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടെ ഞാനിവിടെ നിന്നിട്ട് പ്രതീക്ഷ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ എൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് വന്നേ? അയ്യോ അല്ല, ഞാൻ ഇപ്പോഴാണ് അച്ഛമ്മയെ കണ്ടത്. നീ ആദ്യം അച്ഛച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു, അടുത്ത് നീ എൻ്റെ അനുഗ്രഹമല്ലായിരുന്നു മേടിക്കേണ്ടത്, അതിന് നീ പോയി മേടിച്ചത് സുമിത്രയുടെ അനുഗ്രഹമല്ലേ? അതുകൊണ്ട് തന്നെ എനിക്കൊട്ടും ഈ കാര്യത്തിൽ താല്പര്യമില്ല എന്ന് തന്നെ പറയണം. എന്താണ് അച്ഛമ്മ ഇത്, അവൾ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ടല്ലേ വന്നേ? ഇല്ല, വേറെ ഒന്നിനു വേണ്ടിയല്ലോ വന്നേ. ആ വന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവള് ഇവിടെ നിന്നിട്ട് എന്നെ കണ്ടില്ല എന്ന്. നീ എന്നെ കണ്ടല്ലോ, പിന്നെന്താ അവൾക്ക് എന്നെ കണ്ടാലേ? ചുമ്മാ അങ്ങ് പറഞ്ഞോളുവാണ്. നീ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹത്തിന് നാടകം കളിക്കുകയാണെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല എന്ന് സരസ്വതിയമ്മ പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം പ്രമോ കേൾക്കാനായിട്ട് എല്ലാവരും വരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സംസാരിങ്ങോട്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം. വീണ്ടും ആസ്പെൻസ് ചെയ്യുന്നുണ്ട്. ബൈ, ടാറ്റ.